സോ നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രൊജക്ട് റിപ്പോർട്ട് ലാസ്റ്റ് മുടിയുള്ളിൽ തന്നെ ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രൊജക്ട് റിപ്പോർട്ട് വരാം അപ്പം പ്രൊജക്ട് റിപ്പോർട്ട് എന്താണ് അതുപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഇതിൽ വരാം അപ്പോൾ ഇതുവരെയുള്ള എല്ലാ വീഡിയോസ് നിങ്ങൾ കാണുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് പ്രൊജക്റ്റ് റിപ്പോർട്ടിലേക്ക് പോകാൻ അപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ നമ്മളിപ്പോൾ അറിഞ്ഞ പ്രൊജക്റ്റ് അപ്രൈസൽ സോറി പ്രൊജക്ട് ഐഡൻറ്റിഫിക്കേഷൻ ഒക്കെ ചെയ്ത് പല രീതിയിലുള്ള അനാലിസിസ് ഒക്കെ ചെയ്ത് ഇതിനെ ഒരു ഡോക്യുമെന്റ് ഫോമിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രെസൻറ്റ് ചെയ്യുകയാണ് ബിഫോർ ദ ബാങ്ക്സ് ആൻഡ് അതെ എൻ ബി എഫ് സീസ് അപ്പം നമ്മൾ എന്തൊക്കെ പ്ലാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണെന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒന്ന് നമുക്ക് ഫ്യൂച്ചറിലെ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം അതിന് വേണ്ടി അതിനെയാണ് നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഗൈഡ് പോലെ പോലെയായിരിക്കും ഓൺട്രിനറിന് ഏതെങ്കിലും ഒരു സമയത്ത് വെച്ച് വർക്ക് തന്നെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നാലും എന്തൊക്കെയാണ് പുള്ളിയുടെ ഐഡിയാസ് എന്താണ് ഉദ്ദേശിച്ചിരുന്നത് അതിനെ പറ്റിയിട്ട് ആ ഒബ്ജക്റ്റീവ്സൊക്കെ പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടുള്ള ഒന്നായിരിക്കും ഈ പ്രൊജക്ട് റിപ്പോർട്ട് അപ്പോൾ എല്ലാ ഇൻഫർമേഷനും ഉണ്ടായിരിക്കും അതിന് എത്ര എമൗണ്ട് വേണം എത്ര എല്ലാ മാൻ പവർ വേണം എന്തൊക്കെ റോ മെറ്റീരിയൽസ് വേണം ഏതൊക്കെ സമയങ്ങളിൽ ഇതെല്ലാം വേണം എവിടെ നിന്ന് നമുക്ക് ഫണ്ട് കിട്ടും ഇങ്ങനെയുള്ള എല്ലാ കാര്യവും നമ്മൾ അതിനകത്ത് മെൻഷൻഡായിരിക്കും ഇതാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഓക്കെ അപ്പം നിങ്ങളോട് ചോദിക്കാൻ വേണമെങ്കിൽ വാട്ട് ഈസ് മെൻ ബൈ പ്രോജക്ട് റിപ്പോർട്ട് ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ട് ഫോർ എ ഓൺഗ്രണ എന്ന് ചോദിക്കാം അപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ടിനെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഓൺട്രിപ്രൂണേഴ്സിനും അത് ഗുണം ഉണ്ടാകുന്നുണ്ട് അതുപോലെ ബാങ്കുകൾക്കും അത് ഗുണം ഗുണമുണ്ടാകുന്നുണ്ട് ഒരു ഐഡിയ കിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ പറ്റി ബാങ്കുകൾക്കാണെങ്കിൽ ഓക്കെ ഞങ്ങൾ ഫണ്ട് കൊടുത്താൽ തിരിച്ച് കിട്ടുമോ ബാക്കപ്പ് ആണ് അവർ നോക്കുന്നത് പേ ബാക്ക് പീരീഡാണ് നോക്കുന്നത് പേ ബാക്ക് കിട്ടുമോ എന്നതറിയാൻ പറ്റും അപ്പോൾ ഈ രണ്ട് രണ്ടിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് രണ്ട് രീതിയിൽ ഒരുമിച്ചും പറയാം അല്ലെങ്കിൽ ആസ് എ ഹോളും നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഫോർ ദി ഓൺറർപ്രീനേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ഓൺടർപ്രീനേഴ്സ് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് ആവാം അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ലൈക്ക് എഞ്ചിനീയേഴ്സ് സയൻറ്റേസ്റ്റ് ഒക്കെ ആവാം അപ്പോൾ അവർക്കുള്ള ഗുണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഏസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ ദി അസസ്മെന്റ് ഓഫ് ദി ഡിമാൻഡ് ആൻഡ് ടു അനലൈസ് ഓപ്പർച്യൂണിറ്റി ഈ മാർക്കറ്റിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ ഒരു എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് അറിയണം ആ ഓൺടർപ്രീനർ ഓപ്പർച്യൂണിറ്റീസ് അറിയാൻ എന്തൊക്കെ ഇൻപുട്സ് ഉണ്ട് ഈ റിസോഴ്സസ് എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ അതോ ലേബർ ഇൻറ്റൻസീവ് ആണോ ഇങ്ങനെയുള്ള ബേസിക് ഒരു ഓപ്പർച്യൂണിറ്റി അനാലിസിസ് ചെയ്യാൻ പറ്റും ത്രൂ ദ ഓൺറേഴ്സ് സൈഡ് അതേപോലെ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ ഗുണമുണ്ടാക്കും ഇതൊക്കെ ഓൺടർപ്രീനർ അറിയാൻ പറ്റും അതുപോലെ ഡിമാൻഡ് അറിയാൻ പറ്റും നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് സർവേ ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ പല ടൈപ്പ് ഓഫ് അനാലിസിസ് നടത്തുക നെറ്റ്വർക്ക് അനാലിസിസ് ആണെങ്കിലും കോമ്പറ്റേറ്റീവ് അനാലിസിസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതോടെ നമുക്ക് മാർക്കറ്റിലെ ഡിമാൻഡ് അറിയാൻ പറ്റും ഇത് രണ്ടും നമ്മളെ ഓൺട്രിനറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബൈ അ പ്രൊജക്ട് റിപ്പോർട്ട് ദെൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് പ്രോഫിറ്റബിലിറ്റി ഇപ്പം നമ്മുടെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം അതുപോലെ ഓപ്പറേഷണൽ കോസ്റ്റും ഉണ്ടാവും ഇതെല്ലാം നമുക്കൊരു പ്രോഫിറ്റബിൾ രീതി കൊണ്ടുപോകാൻ വേണ്ടി എന്തെല്ലാം വേണം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ സോ ദാറ്റ് ഇസ് അനദർ അഡ്വാൻറ്റേജ് ദെൻ ഇറ്റ് അവോയ്ഡ്സ് വേസ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് ആൻഡ് അദർ റിസോഴ്സസ് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫണ്ട് നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻറ് നടത്തുന്നുണ്ട് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഒരിക്കലും വേസ്റ്റ് ആവരുത് വേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ അത് നഷ്ടമാണ് അപ്പോൾ ഓൺർപ്രീനർ സ്വന്തം പൈസ കുറേ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെച്ചോ കുറേ ഓണേഴ്സ് ഇക്വിറ്റി ക്യാപിറ്റലായിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറക്കിയത് എന്നിട്ട് ബിസിനസ് ഫെയിലിയർ ആണ് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാത്തത് കൊണ്ട് ബിസിനസ് ഫെയിലിയറായപ്പോൾ ഒരിക്കലും ഒക്കെ അതിന് ക്ലെയിം കിട്ടത്തില്ല ബിക്കോസ് ഇറ്റ് ഈസ് ഇസ് ഓൺ ഫണ്ട് അപ്പം അങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നല്ലതാണ് ഫോർ എൻ ഓണ്ടർപ്രിനർ അതുപോലെ ഒരു ഓൺർപ്രീണറിനെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പ്രൊജക്റ്റ് ടെക്നിക്കലി അതുപോലെ കൊമേഴ്ഷ്യലി ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിൾ ആണോ എല്ലാ പാരാമീറ്റേഴ്സ് അത് ഫേസ് ചെയ്യുന്നുണ്ടോ എന്നറിയാം അപ്പോൾ റിസ്ക് കുറയ്ക്കാനും പറ്റും എക്സിക്യൂഷൻ സമയത്ത് ഇങ്ങനെയുള്ള കുറേ കുറേ ഗുണങ്ങളാണ് ഒരു ഓൺട്രപ്രണറിന് ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊണ്ട് ഉണ്ടാകുന്നത് എന്നാൽ അതേപോലെ ബാങ്കുകൾക്കും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ ഒരു ഓൺട്രിനർഷിപ്പ് റിപ്പോർട്ട് കൊണ്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഓൺട്രപ്രണർ എല്ലാ കാര്യങ്ങളും നോക്കി അതിനെ ഒരു റിപ്പോർട്ട് എന്ന ഇതിൽ കൊടുക്കുമ്പോൾ മാത്രമാണ് അവർ ഫണ്ട് റിലീസ് ചെയ്യുന്നത് ഫോർ ദ ബിസിനസ് അപ്പോൾ അവർ ഈ ഒരു ജസ്റ്റ് പ്രൊജക്ട് റിപ്പോർട്ടൊരു പ്രൂഫായിട്ട് വെക്കുക മാത്രമല്ല അവരതിനെ സ്റ്റഡി ചെയ്യും അവരുടെ എക്സ്പേർട്സ് അത് സ്റ്റഡി ചെയ്ത് ഓക്കെ ഇത് റെവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ബിസിനസ്സാണോ ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള അവരുടെയും ഫണ്ട്സ് അവർക്കും ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് അവർ ഇൻവെസ്റ്റ് ചെയ്യാണ് സ്കേ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് ആണ് നമ്മുടെ നേഷനിൽ ആ ഉള്ള ചെറിയ ഇച്ചിരി ഉള്ള ആ എമൗണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടാവുന്നില്ല എന്നവർക്കൊരു വിശ്വാസം വരും പിന്നെ ഒരു നമ്മുടെ ഓൺടർപ്രീനേഴ്സ് ഒരു കള്ളത്തരത്തിൽ കാണിക്കല്ലേ അവരൊരു ഫ്രോഡല്ല അല്ലെങ്കിൽ ഫോൾസ് ഓണ്ടെർപ്രണേഴ്സ് അല്ല അതുകൊണ്ട് ഈ ഫണ്ട് ഒന്നും മിസ് യൂസ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് വരുമ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഉടായ്പ് സാധനമാണോ അതോ എക്സ്പേർട്സ് ഇരുന്ന് തീരുമാനം എടുത്ത് അവരുടെ എയിമാണോ അവരുടെ ഒരു വിഷൻ ആണോ അതിൽ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഫോൾസ് ഓണ്ടർപ്രീനേഴ്സ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ദെൻ ഇറ്റ് പ്രിവെൻറ്റ്സ് എമർജൻസ് ഓഫ് വീക്കോസ് സിക്ക് യൂണിറ്റ്സ് നമ്മളുടെ കൺട്രി എന്ന് പറയുന്നത് ഡെവലപ്പിങ്ങേ ഉള്ളൂ അപ്പോൾ അവിടെ കൂടുതലും വളരുന്ന ഇൻഡസ്ട്രീസിനെയാണ് വേണ്ടത് അല്ലാതെ സിക്ക് ഇൻഡസ്ട്രീസിനെ ഒന്നും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല നേഷനിൽ സിക്ക് ഇൻഡസ്ട്രീ എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പറേഷൻസ് ഒക്കെ കുറവ് അല്ലെങ്കിൽ മൂന്ന് വർഷമായിട്ട് ഒരു ഓപ്പറേഷൻസ് നടക്കുന്നില്ല പ്രൊഡക്ഷൻ നടക്കുന്നില്ല മാർക്കറ്റിംഗ് നടക്കുന്നില്ല അങ്ങനത്തെ ഒരു യൂണിറ്റ് ആണെങ്കിൽ അത് എപ്പോഴും വേസ്റ്റാണ് അപ്പം അതിൻ്റെ എത്ര ഫണ്ട് ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊടുത്തിട്ട് ഒരു കാര്യമില്ല അവിടെ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള സിക് ഒന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പ്രൊജക്ട് റിപ്പോർട്ട്സ് സബ്മിറ്റഡ് ആയിരിക്കും ദെൻ

മോർ ലൂസസ് കൂടുതൽ ലോസസ്സിൽ നിന്ന് നഷ്ട കച്ചവടത്തിൽ നിന്നൊക്കെ നമ്മൾ സഹായിക്കുന്ന വെച്ചാൽ ചില അൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവേബിളായിട്ട് പ്രൊജക്റ്റ് പ്രൊജക്ട് റിപ്പോർട്ടില്ലാതെ നമ്മൾ പൈസ കൊടുത്തു പൈസ കൊടുത്ത് കഴിയുമ്പോഴാണ് അറിയുന്നത് പ്രൊജക്റ്റ് ഫെയിലിയർ ആണ് അപ്പോൾ കമ്പനിക്ക് ലൈക്ക് ബാങ്കിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അത് തീരാൻ നഷ്ടമായി പോകും ബാഡ് ഡെപ്റ്റ് കണക്കിലാക്കേണ്ടി വരും എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് ആ ലോൺസിനെ മാറ്റും അതെപ്പോഴും കമ്പനിയുടെ നഷ്ടത്തിലേ അവസാനിക്കത്തുള്ളൂ അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നല്ലതാണ് അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഓൺറീണർ വ്യൂ ഓഫ് പോയിൻറ്റും പറയാം അതുപോലെ ബാങ്കേഴ്സ് വ്യൂ ഓഫ് പോയിൻറ്റും പറയാം രണ്ട് രീതിയിലും എഴുതാം അതല്ല ഇനി ഇനി ഒരുമിച്ചും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം ഇതൊക്കെയാണ് മെയിൻ ജ് പോയിൻറ്റ്സ് ഓക്കെ ഇനി ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റിൻ വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ട് ഇപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് ഗുണമാണെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് അല്ലേ അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് മെയിൻ ജോ കണ്ടസ് വരുന്നത് നമ്മൾ ഈ ആസ്പെക്ട്സിലെ ഈ കണ്ടൻസിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് എക്കണോമിക് ടെക്നിക്കൽ ഫിനാൻഷ്യൽ ദെൻ പ്രൊഡക്ഷൻ മാനേജർ മാർക്കറ്റിംഗ് ആസ്പെക്ട്സ് എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ട് മാർക്കറ്റിംഗ് സൈഡും എക്കണോമിക് ടെക്നിക്കൽ സൈഡും എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഫൈനൽ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവുകയുള്ളൂ അപ്പോൾ അതിനകത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആ റിപ്പോർട്ടിൽ കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് ഒരു കുറച്ച് കണ്ടൻസ് ഉണ്ടാവണം ഇപ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റ് നിങ്ങൾക്കും കോളേജിൽ പ്രൊജക്ട്സ് സബ്മിഷൻസ് ഉണ്ട് അപ്പോൾ ആ പ്രൊജക്ട്സ് അബ്മിഷൻ ഇപ്പോൾ കഴിഞ്ഞതായിരിക്കും നിങ്ങൾ പ്രൊജക്ട് സബ്മിഷൻ തേർഡ് സെമിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും മൈനർ പ്രൊജക്റ്റ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഓർഡർ തന്നിട്ടുണ്ട് ആദ്യം ഇൻട്രൊഡക്ഷൻ പിന്നെ ടേബിൾ ഓഫ് കണ്ടൻസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ലി ദെൻ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് അങ്ങനെ ഒരു ഓർഡർ ഉണ്ട് അനാലിസിസ് ഫൈൻഡിങ്സ് കൺക്ലൂഷൻ അപ്പോൾ അതേപോലെ തന്നെ ഒരു പ്രൊജക്ട് റിപ്പോർട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഒരു അസസ്മെൻറ്റിൻ്റെ റിപ്പോർട്ടിലും കുറേ കണ്ടൻസ് ആവശ്യമുണ്ട് അതിലെ മേജർ കണ്ടൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന എയിറ്റ് പോയിൻറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ജനറൽ ഇൻഫർമേഷൻ നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു ജനറൽ ഇൻഫർമേഷൻ വേണം ആ ഇൻഫർമേഷൻ എന്തൊക്കെ വേണം ആരാണ് ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരാ ഓൺട്രിനർ ഹിസ് ക്വാളിഫിക്കേഷൻ ഹിസ് എക്സ്പീരിയൻസ് ആൻഡ് ഹിസ് അതർ കേപ്പബിലിറ്റീസ് ഇതൊക്കെ എന്തൊക്കെ കഴിവു പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ആ പാർട്ട്ണേഴ്സ് ആരൊക്കെ അവരുടെ കാരക്ടറിസ്റ്റിക്സും അവരുടെ അഡ്രസ്സും ഒക്കെ നമ്മൾ ആയിരിക്കണം സോ ബയോഡേറ്റ ഓഫ് എ പ്രൊമോട്ടർ ഇസ് റിക്വയർഡ് ഇൻ എ ജനറൽ ഇൻഫർമേഷൻ പിന്നെ ഇൻഡസ്ട്രീയുടെ ഒരു പ്രൊഫൈൽ വേണം ഈ ഇൻഡസ്ട്രി വേറെ ഏതെങ്കിലും പ്രൊജക്റ്റ് പണ്ട് ചെയ്തിട്ടുണ്ടോ പാസ്റ്റ് പെർഫോമൻസ് ഉണ്ടോ അതോ പുതിയതാണോ എങ്ങനെയാണ് അവർ ഓർഗനൈസ്ഡ് ആയിരിക്കണേ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെ ഇതൊക്കെ നമ്മൾ മെൻഷൻ ആയിരിക്കണം പിന്നെ നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫോം ആണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എവിടെയായിരിക്കും ആയിരിക്കും രജിസ്റ്റർ ഓഫ് ഫോംസിലായിരിക്കും ഒരു കമ്പനി ആണെങ്കിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആയിരിക്കും ആർ ഒ സിയിലാണോ ആർഒ എഫിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന് എന്തൊക്കെ അപ്രൂവൽസ് കിട്ടിയിട്ടുണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് മെട്രിക് സ്ട്രക്ചർ ആണോ റെക്റ്റാംഗിൾ സ്ട്രക്ചർ ആണോ ആ സ്ട്രക്ചർ നമ്മൾ മെൻഷൻ ചെയ്യണം ദെൻ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ട് എത്ര യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ യൂട്ടിലിറ്റി എന്താണ് അതിൻ്റെ റേഞ്ച് ഡിസൈൻ എന്താണ് അഡ്വാൻറ്റേജസ് എന്താണ് ഇതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം ഇതൊക്കെയാണ് ജനറൽ ഇൻഫർമേഷൻ ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടാന്ന് വെച്ചാൽ പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വേണം ഇതുവരെ ജനറൽ ഇൻഫർമേഷൻ ആയിരുന്നു ആരാണ് പ്രൊമോട്ടർ എവിടെയാണ് ഇൻഡസ്ട്രി അതുപോലെ ഇൻഡസ്ട്രിയുടെ ഓർഗനൈസേഷൻ ആൻഡ് ആൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നെക്സ്റ്റ് ദ പ്രൊജക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇതിപ്പോൾ നമ്മൾ പ്രൊജക്റ്റിലേക്ക് വന്നു പ്രൊജക്ട് ഏത് ലൊക്കേഷനിലാണ് ദ സൈറ്റ് ലൊക്കേഷൻ എല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം അതുപോലെ നമുക്ക് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടോ ഈ ഒരു എൻഒ സി എന്ന് പറയും മുനിസിപ്പൽ അതോറിറ്റീസിനൊക്കെ ഈ ഒരു ലാൻഡിൽ ഇൻഡസ്ട്രി തുടങ്ങാവോ അങ്ങനെയുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം പ്രൊ പ്രൊജക്ട് ഡിസ്ക്രിപ്ഷനിലെ സൈറ്റിൽ അതേപോലെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് അപ്പം അതിന് പല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും അതുപോലെ റോ മെറ്റീരിയലും ലേബറും ഒക്കെ ആവശ്യമുണ്ടാവും അതെല്ലാം നമ്മൾ നോട്ട് ഔട്ട് ചെയ്തിരിക്കണം പിന്നെ നമ്മുടെ യൂട്ടിലിറ്റി ആയിട്ടുള്ള പവർ ഫ്യൂവൽ വാട്ടർ അതൊക്കെ എങ്ങനെയാണ് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് എടുക്കുന്നുണ്ടോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്താണ് ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ടെലിഫോണാണോ ആണോ മൊബൈൽ ആണോ ഫാക്സ് ആണോ പൊല്യൂഷന് വേണ്ടി നമ്മൾ സീവേജ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ സീവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ്സോ ഡംസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യണം ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ എത്ര ദൂരം പോയിട്ടാണ് നമ്മൾ മാർക്കറ്റ് നമ്മുടെ അടുത്തുള്ള മാർക്കറ്റ് എത്ര ദൂരത്തിലാണ് നമ്മുടെ റിസോഴ്സസ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര ദൂരം ദൂരം പോകണം ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ മോഡ് എന്താണ് വാട്ടർവെയ്സ് ആണോ എയർവേസ് ആണോ ഓരോ റെയിൽവേസ് ആണോ ഇതെല്ലാം നമ്മൾ ഈ ഒരു പ്ലാനിൽ ഉണ്ടായിരിക്കണം പ്രൊജക്റ്റിൽ അതേപോലെ എന്തൊക്കെ മെഷീനറി എക്യപ്മെൻറ്റ്സ് ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അതിന് കോസ്റ്റ് എത്രയാണ് ഇനി അത് വാങ്ങിയത് തന്നെയാണോ അത് ഹയർ പർച്ചേസ് ആണോ ഇതെല്ലാം മെൻഷൻ ചെയ്യണം പിന്നെ ബാക്കി എന്തെങ്കിലും മെഷീൻ ഷോപ്സോ ഒരു വെൽഡിംഗ് ഷോപ്സൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം ഒരു മാനുഫാക്ചറിങ് ഫേമാണെങ്കിൽ അതിനടുത്തൊരു റിപ്പയർ ഷോപ്സ് ചിലപ്പോൾ ഇവർ തന്നെ റൺ ചെയ്യാനുണ്ടാവും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഇപ്പോൾ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവാൻ വേണ്ടി എടുക്കുന്ന സമയം ലീഡ് ടൈം എത്ര വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും നമ്മുടെ പ്ലാന്റിന് എത്ര കപ്പാസിറ്റി ഉണ്ട് എത്ര പ്രൊഡക്ഷൻ വരെ ഉണ്ടാക്കാം എത്ര വരെ ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം എത്ര ഷിഫ്റ്റിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് ചില പ്രൊഡക്ഷൻ കമ്പനീസ് കൂടുതലും വർക്ക് ചെയ്യുന്ന ഷിഫ്റ്റ് ബേസിസില രാവിലെ ഒരു ഷിഫ്റ്റ് ഉച്ചയ്ക്ക് ഒരു ഷിഫ്റ്റ് വൈകിട്ടൊരു ഷിഫ്റ്റ് അങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ എത്ര ഷിഫ്റ്റ്സില് നടക്കുന്നുണ്ട് എന്ത് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊജക്ട് ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സൈറ്റ് ലൊക്കേഷൻ അതേപോലെ എന്ത് റോ മെറ്റീരിയലാണ് യൂട്ടിലെ യുടെൻസിൽസ് എന്തൊക്കെയാണ് ദെൻ പോ പൊല്യൂഷൻ കൺട്രോൾ എടുക്കുന്നുണ്ടോ ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ മെഷീനറി ദെൻ പ്രൊഡക്ഷൻ റിലേറ്റഡ് ഫങ്ഷൻ നമ്മുടെ പ്ലാന്റിന്റെ കെപ്പാസിറ്റി നമ്മുടെ ടെക്നോളജി അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇതെല്ലാം നമ്മൾ പ്രൊജക്ട് ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം പിന്നെ മൂന്നാമത് നമുക്ക് വേണ്ടത് മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ വേണം ഈ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പൊസിഷൻ എന്താ മാർക്കറ്റിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ടോ ഈ സപ്ലൈ കൂടി പോവുമോ എന്ന് വെച്ചാൽ ഒരു ഓവർലോഡായി പോവുമോ നമ്മുടെ പ്രൊഡക്ഷൻ പിന്നെ നമ്മൾ എത്ര എത്രയാണ് പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ എത്രത്തോളം പ്രൈസ് കിട്ടണമെന്നാണ് നമ്മളൊരു പ്ലാൻ അപ്പോൾ പ്രൈസ് പലതിന് എഫക്റ്റ് ചെയ്യും നമ്മൾ കൊടുക്കുന്ന ആഫ്റ്റർ സർവീസ് നമ്മുടെ സീസണാലിറ്റി ഫാക്ടർ ചിലപ്പോൾ സീസണൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ച് ഓഫ് സീസണിലായിരിക്കും നമ്മൾ ഷോർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ചില ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രൈസ് ചേഞ്ച് ഉണ്ടാക്കാം പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വേൽക്കുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടെ പ്രൈസ് കൂട്ടി വിൽക്കുക അപ്പോൾ ആഫ്റ്റർ സെയിൽസ് കൊടുക്കുന്നതെങ്കിൽ അപ്പോഴും നമുക്ക് പ്രൈസിൽ വ്യത്യാസം വരുത്താം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ അത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ പൊസിഷനും പ്രൈസ് എക്സ്പെക്റ്റേഷനും അതേപോലെ നമ്മുടെ ക്യാപിറ്റൽ കോസ്റ്റ് അതുപോലെ സോഴ്സ് ഓഫ് ഫിനാൻസ് മെൻഷൻ ചെയ്യണം നമ്മൾ എത്രത്തോളം ലാൻഡ് മെഷീനറി പ്ലാന്റ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫിക്സ്ഡ് അസിറ്റ് എത്രയുണ്ട് നമ്മളുടെ ഡെയിലി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണ് അതിൽ നമ്മൾ എത്ര മാർജിൻ പ്രതീക്ഷിക്കുന്നു ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എത്ര വരുന്നുണ്ട് അതിൽ ഓണേഴ്സിൻ്റെ ഫണ്ട് ടോട്ടൽ എമൗണ്ടിൽ ഓണേഴ്സിൻ്റെ ഇക്വിറ്റി ഫണ്ട് എത്രയുണ്ട് പ്രിഫറൻസ് എത്രയുണ്ട് ഡിബെഞ്ചർ എത്രയുണ്ട് കൊമേഴ്ഷ്യൽ ലോൺസ് എത്രയുണ്ട് ഇതൊക്കെ മെൻഷൻ ചെയ്തിരിക്കണം പിന്നെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അസസ്മെൻറ്റ് നടത്തണം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന എന്താ റോ മെറ്റീരിയലും ലേബറുമാണ് കൂടുതലും വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻവോൾവ് ആവുന്നത് ഇതിൽ നമുക്ക് എത്രയോ ത്തോളം ചാർജസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറേ ലിമിറ്റേഷൻസ് ബാങ്കേഴ്സായിട്ട് പറയും ബാങ്കേഴ്സ് പറയും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വേണ്ടി ഇത്രയെങ്കിലും എമൗണ്ട് ഈ എമൗണ്ട് വരെ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ പറയുമ്പോൾ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ആ ഒരു ഒബ്ജക്ഷന് ഒബ്ജെക്ഷൻ വരാത്ത രീതി വേണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പ്രൊജക്ട് റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബാങ്ക് പറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ് ഒരു പത്ത് സോറി നൂറ് കോടിയേ പാടുള്ളൂ എന്നാണെങ്കിൽ ഓക്കെ നൂറ് കോടിയുടെ ഉള്ളിൽ നിൽക്കണം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അതിനേക്കാളും കൂട്ടിയിടാൻ പാടില്ല പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ വേരിയബിൾസ് ആൻഡ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ സോഷ്യൽ ബെനിഫിറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേഷനോ ഇമ്പോർട്ടിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ വല്ല ആവുന്നുണ്ടോ അപ്പോൾ പണ്ട് നമ്മൾ ഇമ്പോർട്ട് ഒരു ഗുഡ്സ് നമ്മൾ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ പോകാവുന്ന ഒരു പ്രൊജക്റ്റാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊരു എന്താണ് എക്കോണമീനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഇമ്പോർട്ട് എപ്പോഴും നമ്മുടെ കമ്പനി കൺട്രിക്ക് നഷ്ടമാണ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കറൻസി അവിടെ കൊടുത്ത് അവരുടെ കറൻസി നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സാധനം വാങ്ങുന്നത് അപ്പോൾ എപ്പോഴും നമ്മളൊരു കൺട്രിയുടെ സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെങ്കിൽ കൂടുതലും എക്സ്പോർട്ട് കൂട്ടി ഇമ്പോർട്ട് കുറയ്ക്കണം എന്നാൽ മാത്രമേ നമ്മുടെ എക്കോണമിയിലേക്ക് സർപ്ലസ് എമൗണ്ട് വരുള്ളൂ അപ്പം അങ്ങനെ ഇമ്പോർട്ട് ഒരു പ്രൊഡക്റ്റ് ആണോ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഐഡിയ ആണെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം പിന്നെ എക്സ്പോർട്ട് എങ്ങനെ കൂട്ടുക എന്നുള്ളത് പറയണം ലോക്കൽ റിസോഴ്സസ് യൂട്ടിലൈസ്ഡ് ആവുന്നുണ്ടോ അത് നമ്മൾ മെൻഷൻ ചെയ്യണം അങ്ങനെയുള്ള എല്ലാ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇനിയുള്ള ഒരു പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യാം ഓക്കെ അതേപോലെ അതുപോലെ ലാസ്റ്റാണ് പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഇതൊക്കെ ഒക്കെയാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ അനാലിസിസ് കാണിക്കാം ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ് കാണിക്കാം പ്രോഫിറ്റബിലിറ്റി റേഷ്യോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റി റേഷ്യോ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ബിസിനസിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്ന് നമുക്ക് റവന്യൂ കിട്ടും ഗസ്റ്റേഷൻ പീരീഡ് എത്ര വരുന്നു ഇതൊക്കെ എന്ന് തൊട്ട് റീപേ ചെയ്തു തരും നിങ്ങൾ തരുന്ന എമൗണ്ട് ഇത്ര നാളിനുള്ളിൽ ഞങ്ങൾ റീപേ ചെയ്യും ഇതൊക്കെ മെൻഷൻ ചെയ്യുന്നതായിരിക്കണം എപ്പോഴും ഒരു പ്രൊജക്ട് റിപ്പോർട്ട് അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊജക്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ പ്രൊസീജിയർ പോകുക അപ്പോൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം ടേബിൾ വേണം ഈ സമയത്തിനുള്ളിൽ ഈ ഒരു ആക്ടിവിറ്റി കഴിയും അതിനുശേഷം ഈ ഒരു ആക്ടിവിറ്റി എന്ന രീതിയിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാവണം ലൈക്ക് ആദ്യം എന്താ നമ്മൾ ലാൻഡ് അക്വിസിഷൻ ചെയ്യണം ലാൻഡ് വാങ്ങണം അതിനുശേഷം ആ ലാൻഡിലുള്ള ആ യൂണിറ്റിനെ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു ബാങ്കിന് ലോൺസിന് അപ്ലൈ ചെയ്യണം ലോൺ അപ്ലൈ ചെയ്ത് ലോൺ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ബിൽഡിങ്ങും പവർ കണക്ഷനും പ്ലാന്റ് മെഷീനറി ഒക്കെ വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മെഷീനറീസ് ഇൻസ്റ്റാൾ ചെയ്യും വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യും അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കും ഓർഡർ ചെയ്യും റോ മെറ്റീരിയൽസ് പ്രൊക്യർ ചെയ്യും എന്നിട്ടൊരു ട്രയൽ റൺ ചെയ്യും എന്നിട്ട് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലേക്ക് പോകും ഇങ്ങനെ ഇങ്ങനൊരു സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പിനനുസരിച്ച് തന്നെ വരണം എല്ലാ ആക്ടിവിറ്റീസ് അപ്പോൾ ആ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷനും നമ്മുടെ ആ സീരീസ് ഓഫ് സ്റ്റെപ്പ് ആയിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു പെർഫോം ഓഫ് പ്രൊജക്ട് സ്കീം കാണിച്ചിട്ടുണ്ട് ഇൻട്രൊഡക്ഷനിൽ സ്കീമിലൊക്കെ എന്തൊക്കെയാണ് ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു വോട്ട് അ കണ്ടൻസ് ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ടിൽ നിങ്ങളിതാണ് മെൻഷൻ ചെയ്യേണ്ടത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പോർഷൻ എന്തായാലും പഠിച്ചിരിക്കണം വാട്ട് ഇസ് പ്രൊജക്ട് റിപ്പോർട്ട് ആൻഡ് ബോട്ട് ആർ ദ കണ്ടൻസ് ഓഫ് അ പ്രൊജക്ട് റിപ്പോർട്ട് ഓക്കെ പിന്നെയുള്ളത് ക്വസ്റ്റൻ വാട്ട് ആർ ദി എസെൻഷ്യാലിറ്റീസ് ഓഫ് എൻ ഐഡിയൽ പ്രൊജക്ട് ഒരു ഐഡിയൽ പ്രൊജക്ട് റിപ്പോർട്ട് പ്രൊജക്റ്റ് അല്ല പ്രൊജക്ട് റിപ്പോർട്ടാണ് ഒരു ഐഡിയൽ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ റിക്വയർമെൻറ്റ് ആവശ്യമുണ്ട് എന്തിനാണ് ഒരു ഐഡിയൽ പ്രൊജക്റ്റാണെന്ന് പറയുക ഇപ്പം നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടിന് ഇത്രയും കണ്ടൻസ് വേണം അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു എട്ട് പോയിൻസും പറഞ്ഞു ഇനി അതൊക്കെ ഉണ്ട് അത് എങ്ങനെയായിരിക്കണം എങ്ങനെയാണെങ്കിലാണ് അതിന് ഐഡിയൽ എന്ന് പറയുക ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് എൻ എക്സ്പേർ ടീം നമ്മുടെ പ്രൊജക്ട് ടീമിലുള്ള എല്ലാ എക്സ്പേർസും ചേർന്നിട്ടായിരിക്കും ഇതുണ്ടാക്കുന്നത് ഇനി അത് അതിനുള്ള പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയില്ലെങ്കിൽ വേറൊരു എക്സ്പേർട്ട് ടീമിനെ ടീമീമിനെക്കൂടെ നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം പിന്നെ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് അ പ്രോപ്പർ സർവേ ആൻഡ് പ്രിലിമിനറി സ്റ്റഡി നമ്മുടെ ആ പറ്റിയിട്ട് ഒരു പ്രിലിമിനറി സ്റ്റഡി നടത്തി ഒരു നല്ല സർവേ നടത്തിയിട്ട് മാത്രമേ പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ അസംഷൻസ് ഒന്നും നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യരുത് അസംഷൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും എന്താ അതൊരു പ്രശ്നത്തിലേക്ക് അവസാനിക്കുക അസംഷൻസ് മാക്സിം അവോയ്ഡ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് എക്സ്ട്രീമിറ്റീസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതേപോലെ പ്രൊജക്ട് റിപ്പോർട്ടിൽ നമ്മൾ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഡിമാൻഡ് അതെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം എത്ര ഡിമാൻഡുണ്ട് എത്ര റോ മെറ്റീരിയൽ ഉണ്ട് എത്ര ക്യാപിറ്റലുണ്ട് എത്ര ലേബറുണ്ട് ഇതെല്ലാം നമ്മൾ പ്രോപ്പർലി മെൻഷൻ ചെയ്തിരിക്കണം ആൻഡ് ഡിസ്കഷൻസ് നടത്തിയിരിക്കണം ഇപ്പം ഇതെല്ലാം പ്രിപ്പയർ ചെയ്തു വെച്ചാൽ നേരെ കൊണ്ടുപോയി നമുക്ക് ബാങ്കിലേക്ക് കൊടുക്കാൻ പറ്റില്ല അതിന് മുമ്പ് നമ്മൾ എക്സ്പേർട്സുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് ഓക്കെ അല്ലേ എന്ന് ഉറപ്പാക്കിയിരിക്കണം ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഐഡിയൽ ആണെന്ന് പറയുക ഓക്കെ അപ്പം ഒന്ന് എക്സ്പേർട്ട് ടീമിനെ കൊണ്ട് ഉണ്ടാക്കുക അതേപോലെ പ്രോപ്പർ സർവേ ആൻഡ് പ്രോപ്പർ പ്രിലിമിനറി സ്റ്റഡി നടത്തണം പ്രൊജക്റ്റിനെ പറ്റി അസംഷൻ ഷുഡ് ബി അവോയ്ഡ് ടു അവോയ്ഡ് ദ എക്സ്ട്രീമിറ്റീസ് ദെൻ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഡിമാൻഡ് ദെൻ ക്യാപിറ്റൽ റിക്വയർമെന്റ് ലേബർ റിക്വയർമെന്റ് ഇതെല്ലാം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കണം കറക്റ്റ്ലി ആൻഡ് പ്രോപ്പർലി ആൻഡ് ഓൾസോ ബിഫോർ സബ്മിറ്റിങ് ഇൻ ടു ദ ബാങ്ക്സ് വി വോണ്ട് ടു ഡിസ്കസ് വിത്ത് ദ എക്സ്പേർട്സ് അബൌട്ട് ദ പ്രിപ്പറേഷൻ ഈ ഉണ്ടാക്കിയതൊക്കെ കറക്റ്റാണോ എന്ന് എക്സ്പേർട്സിൻ്റെ ഒരു അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രം ബാങ്കിലേക്ക് കൊടുത്ത് ഫണ്ട്സ് ഡ്രോ ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ഇത്രയും ആയിട്ട് നമുക്ക് വേണമെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ഈ ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ കൺസ്ട്രെയിൻസ് വരും ഈ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ സോ വാട്ട് ആർ ദ ഒബ്സ്റ്റിക്കൽസ് വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓർ വാട്ട് ആർ ദ കൺസ്ട്രെയിൻസ് ഇൻ ഫേസ്ഡ് ഇൻ പ്രിപ്പയറിംഗ് എ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ദ ഫസ്റ്റ് ആൻഡ് ദ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ടിന് ഒരു ടൈം വേണം ഷെഡ്യൂൾഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ആ ഒരു ടൈമിൽ ചെയ്ത് എടുക്കാൻ ചിലപ്പോൾ പറ്റാറില്ല ചില സമയത്ത് നമ്മൾ പറയുന്നതിലും കുറച്ച് നാളുകൾ എന്തായാലും മുന്നോട്ട് പോകും അപ്പോൾ ഷെഡ്യൂൾഡ് ടൈമിൽ തന്നെ തീർക്കുക എന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് അപ്പോൾ ഷെഡ്യൂൾ ടൈമിൽ തീർത്തില്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ കോസ്റ്റ് ഓവർ റൺ നടക്കും എന്ന് വെച്ചാൽ നമുക്ക് ഓവർ റൺ ഫിനാൻസ് എടുക്കേണ്ടി വരും പിന്നെയും ആ ഒരു അത്രയും ദിവസത്തേക്കൂടെയുള്ള ബഡ്ജറ്റ് കൂടി വരും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും ഒരു പത്ത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കേണ്ടത് ചെറിയ പതിനഞ്ച് ദിവസമായ അഞ്ച് ദിവസത്തേക്കുള്ള ലേബറും റോ മെറ്റീരിയലും ഒക്കെ ചിലവാകുക പവറും ഒക്കെ അപ്പോൾ അതിനെല്ലാം കോസ്റ്റ് വരും ആ കോസ്റ്റിനാൽ നമ്മുടെ കോസ്റ്റ് ഓവറാണെന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ഇട്ടതിനേക്കാളും കൂടുതൽ വരുന്ന കോസ്റ്റ് പിന്നെ അൺറിയലിസ്റ്റിക് അസംഷൻസ് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ മിക്ക കേസിലും അൺറിയലിസ്റ്റിക് ആയിരിക്കും അസംഷൻസ് അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കറക്റ്റ് അസസ്മെൻ്റ് ആയിരിക്കില്ല വർക്കിംഗ് ക്യാപിറ്റൽ ചിലപ്പോൾ ഒരു നൂറ് കോടി വേണമെന്ന് പറഞ്ഞെടുത്ത് ചിലപ്പോൾ നമുക്ക് ചിലവാകുന്ന നൂറ്റി പത്ത് കോടി ആവാം ബിക്കോസ് ഈ അസംഷൻസ് അൺറിയലിസ്റ്റിക് ആവുന്നതുകൊണ്ടാണ് പിന്നെ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പല പല റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ഇവിടെ ലാ ഇത്രേ ലാൻഡ് പാടുള്ളൂ ഈ ലാൻഡ് ഈ വാട്ടർ ബോഡിന്ന് ഇത്ര അകന്ന് നിൽക്കണം അല്ലെങ്കിൽ അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ഈ റെസ്ട്രിക്ഷൻസ് മൊത്തം ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് ആണെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രിക്റ്റ് സ്പെഷ്യലൈസേഷൻസ് ഉണ്ടാവും ബിൽഡിങ്ങിനെ പറ്റി ബിൽഡിംഗ് ഇങ്ങനെ ആയിരിക്കണം ബിൽഡിങ്ങിന് ഇത്ര സ്ക്വയർ ഫീറ്റ്സ് ഉണ്ടായിരിക്കണം ലാൻഡ് ഇത്ര വാട്ടർ ബോഡിന്ന് മാറി നിൽക്കണം ഇങ്ങനെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ത്ര മാറി ഇതൊക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ റിപ്പോർട്ട് കറക്റ്റ് ആവുള്ളൂ അതുപോലെ ഈ ക്ലിയറൻസും അതുപോലെ ലൈസൻസൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ പല രീതിയിലുള്ള ഡോക്യൂൻ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും കുറേ ഡോക്യൂമെൻറ്റ്സ് അവർ ചോദിക്കുക എന്നാൽ മാത്രമേ അവർ ക്രെഡിറ്റ് തരത്തുള്ളൂ അപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ ക്ലിയറൻസിന് വേണ്ടി ലൈസൻസിന് വേണ്ടി നടക്കുമ്പോൾ ഒക്കെ നമുക്ക് വളരെയധികം സ്ട്രെയിനും വേസ്റ്റേജ് ഓഫ് മണി ആയിരിക്കും കോൺട്രേഴ്സിന് മിക്കവാറും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണിത് ക്ലിയറൻസ് ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആയിരിക്കും ഇതിന് അപ്രൂവൽ വരേണ്ടത് ചില സമയത്ത് നമുക്ക് അപ്രൂവൽ കിട്ടാൻ വേണ്ടി ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ വേസ്റ്റേജ് ഓഫ് മണിയാണ് സ്ട്രെയിൻ ആയിരിക്കും ദെൻ വേസ്റ്റേജ് ഓഫ് ടൈം ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഇപ്പം നിങ്ങൾ മിഥുനം എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ടാവും മോഹൻലാൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഈസ് എൻ ഓണ്ടർ അപ്പോൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ക്ലിയറൻസിന് വേണ്ടി പവർ പവറിൻ്റെ ക്ലിയറൻസിന് വേണ്ടി നടക്കുന്ന ഭയങ്കര സ്ട്രെയിനാണ് ആ ഫിലിം ഫുൾ ആ സ്ട്രെയിനാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പറേഷനിലും വരാറുണ്ട് ഓക്കെ സോ ദീസ് ആർ ദ മേജർ പ്രോബ്ലംസ് ഫേസ് ഇൻ ദ പ്രിപ്പയറിംഗ് റിപ്പോർട്ട് അപ്പം നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫിഫ്ത്ത് മൊഡ്യൂളും രണ്ട് പാർട്ടായിട്ടാണ് ഇത് സെക്കൻഡ് പാർട്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിൻ്റെ അതുപോലെ ഇതുവരെയുള്ള എല്ലാ മൊഡ്യൂൾസിനെ ലിങ്ക് ഉണ്ടാകും അപ്പോൾ അതൊക്കെ കാണുക ആൻഡ് ഐ ഹോപ്പ് എവറിബഡിസ് ക്ലിയർ വിത്ത് ദസ് സബ്ജക്ട് ഓൺടർപ്രീണർഷിപ്പ് അപ്പം ഇനി ഒരു പകുതി ദിവസം കൂടെയുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നോട്ട് രാത്രി ഫുൾ പഠിക്കാം നിങ്ങൾക്ക് ആൻഡ് ഡു വെൽ ഇൻ ദ എക്സാംസ് ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് മീ ഇതിൻ്റെ നോട്ട്സോ എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ കയ്യിലുള്ള നോട്ട്സിൻ്റെ അത്രയും തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം ആൻഡ് ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം ഐ ക്യാൻഡ് ഗീവ് യു മോർ ഇൻസ്ട്രക്ഷൻ റിഗാർഡിങ് ദാറ്റ് ഓക്കെ ആൻഡ് താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ